വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങളും ഗ്രീൻ പ്രോട്ടോക്കോളും പാലിച്ചാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നടന്നത് കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ജെ ചിഞ്ചു റാണി പതാക ഉയർത്തി ജനാധിപത്യത്തിന്റെ അന്തസ്സും മൂല്യവും കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി ആലപ്പുഴ ജില്ലയിൽ മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി വി എൻ വാസവൻ പതാക ഉയർത്തി ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ദേശീയ പതാക ഉയർത്തി ജാതിമത ചിന്തകൾക്ക് അതീതമായ ഭാരതം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ഇടുക്കി ജില്ല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു എറണാകുളത്ത് മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു മതനിരപേക്ഷത ഉണ്ടെങ്കിലേ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു തൃശൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പതാക ഉയർത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു മലപ്പുറത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ ദേശീയ പതാക ഉയർത്തി കോഴിക്കോട് ജില്ലയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി വയനാട് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു ഒരു ജനത അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് പോരാടിയതിന്റെ ഫലമാണ് സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ ദിന പരേഡിൽ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു തുടർന്ന് സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു കണ്ണൂരിൽ മന്ത്രി എം വി ഗോവിന്ദൻ ദേശീയ പതാക ഉയർത്തി നിരവധി കൈവഴികളിലൂടെ നടന്ന സമര പോരാട്ടങ്ങളിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മന്ത്രി സമ്മാനം നൽകി കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി അഹമ്മദ് തേവർകോവിൽ പതാക ഉയർത്തി